കേരളത്തിന്റെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലൂടെ വമ്പൻ ഓണക്കാഴ്ചകളുമായി ഫ്ലവേഴ്സിന്റെ ഓണരഥം ഇതാ കടന്നുവരുന്നു. പിട്ടപ്പള്ളിയിൽ ഏജൻസി സോണറിഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല, അങ്ങനെ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ഫ്ലവേഴ്സിന്റെ ഓണറിഥം ടീമിന് ഒരു ഗംഭീര സ്വീകരണം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഓണറിഥം എത്തുന്ന അറിഞ്ഞിട്ട് ഒരുപാട് കലാകാരന്മാർ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. സോ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപ്രിയായിട്ടുള്ള ഒരു ഗായികയാണ്, ഒപ്പം മിമിക്രി ആർട്ടിസ്റ്റും കൂടിയായിട്ടുള്ള ബിന്ദുജിയനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. എന്തോന്ന് ചോടാണ് കൂട്ടാരെ തൊളേറി പോകണതേ, എലേലോ 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 എലേലോ. കൈയടിക്കാം. എലേലോ 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 എലേലോ. അടയ്ക്ക ചോടാണ് കൂട്ടാരെ തൊള്ളേറി പോകണതേ, ലൈക്ക വക്ക 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 ലൈക്ക വക്ക 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 ലൈക്ക വക്ക വക്ക വക്കാലേ, ലൈക്ക വക്ക 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 ലൈക്ക വക്ക 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 ലൈക്ക വക്ക വക്ക വക്കാലേ. കോമഡി ഉത്സവം ഫെയിം ബിന്ദുജിയാണ് നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള നാടൻപാട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു എന്താ പറയുക, വേൾഡ്സ് ഫസ്റ്റ് മിമിക്സ് പരേഡ് വുമൻസിന്റെ മിമിക്സ് പരേഡ് ടീമിലെ മെമ്പർ കൂടിയാണ് ബിന്ദുജി. അതിന് ഒരു പ്രത്യേകം കൈയടി എല്ലാവരും ചേർന്ന് നൽകുക. അടിപൊളിയായിരുന്നു. എന്തായാലും മഴയാണെങ്കിൽ പോലും അടിച്ചു പൊളിച്ചു. ബിന്ദുജിനെ നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കുറേ മിമിക്രി പ്രോഗ്രാമിലൂടെയാണ്. അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റാർസിന്റെ ശബ്ദം തീർച്ചയായിട്ടും ഏതൊക്കെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ നാദസ്വരത്തിന്റെ ശബ്ദമാണ് അടുത്തത് ഏതെങ്കിലും ഒരു താരത്തിന്റെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ശബ്ദമാണ്. ഓക്കേ, കേൾക്കാം. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കൊയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടവും ചൊല്ലാമോ, എന്തിത്ര സങ്കടവും ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. എന്തായാലും മനോഹരമായിരുന്നു. ഫ്ലവേഴ്സിന്റെ ഈ ഒരു ഓണറിഥം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഫ്ലവേഴ്സിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടി. താങ്ക് യു ബിന്ദുജ, ഓൾ ദി ബെസ്റ്റ്. പിട്ടപ്പള്ളി ഏജൻസീസ് ഓണറിഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർല, നമ്മുടെ ഓണറിഥം ഇവിടെ എത്തി അറിഞ്ഞിട്ട് കുറച്ച് ചേട്ടന്മാർ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട്, ഓണറിഥം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാണ്. പോവാം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. ഓക്കെ, ശരി. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മളെല്ലാവരും തന്നെ ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്, കറികൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ഓണസദ്യകളിലും ഉണ്ടാകാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അച്ചാറിലിടും പക്ഷേ നമ്മളത് കഴിക്കാറില്ല, എന്താണ് ആ സാധനം? കറിവേപ്പില. ചില പേര് രഘുവരൻ ചേട്ടനാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. കറിവേപ്പില എന്നുള്ളത് തെറ്റായിട്ടുള്ള ആൻസറാണ്. ഓക്കെ, ശരി. ചേട്ടാ മുമ്പിലോട്ട് വരും, ധൈര്യമായിട്ട് മുന്നിലോട്ട് വരും. പേര് പറയൂ. അനിൽകുമാർ. അനിലേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം ഒന്നുകൂടെ പറഞ്ഞോളൂ. സ്പൂൺ. സ്പൂൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നല്ലൊരു ഐഡിയ എല്ലാവരും ചേർന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ള അനിലേട്ടനുള്ള സമ്മാനം കൊടുക്കുകയാണ്. നമ്മുടെ വണ്ടർല നൽകുന്ന ഒരു കോംപ്ലിമെന്ററി പാസ്. വണ്ടർല പോകാറുണ്ടോ? പോയിട്ടുണ്ടോ? ആ, പോയിട്ടുണ്ട്. ശരി. അപ്പോൾ മറ്റൊരു സമ്മാനം കൂടി, അഡ്രസ് മെയിൻസ് അപ്പാരൻ നൽകുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള സമ്മാനം. ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കും. നമ്മുടെ നാട്ടുകാരനൊരു സമ്മാനം കിട്ടുമ്പോൾ എങ്ങനെയാണോ? ഓക്കെ, ശരി. അടുത്ത ഒരു സമ്മാനത്തിൽ കൂടി പോവുകയാണ്. റെഡിയല്ലേ എല്ലാവരും?
ചോദ്യം ഇതാണ്, തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു ഏതാണ്? ഒന്നാലോചിക്കുക. അറിയോ, തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ക്ലൂ വേണം. ആ ആർക്കാണ് ക്ലൂ വേണ്ടത്? ആ പുറയിലിരിക്കുന്ന ചേട്ടന് ക്ലൂ വേണമെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. നിക്കറോ ഇങ്ങനെ വാ. ഇല്ല ഇല്ല, എനിക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതിലോട്ട് എത്തിയെന്നുള്ള എനിക്കറിയാം. ആദ്യം പേര് പറയൂ. രാജീവ്. രാജീവ് ആണ്. തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ആൻസർ പറഞ്ഞത് നിക്കർ എന്നാണ്. എനിക്ക് അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഒന്നറിയണം. രാത്രിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് അല്ലേ, രഞ്ജിത്ത് എന്നല്ലേ പറഞ്ഞേ, നിക്കർ എന്നായി പോയതാ. അതെങ്ങനെ കിട്ടി അറിയാണ്ട് പറഞ്ഞാണോ? മൈക്കിൽ പറയും. അങ്ങനെ തന്നെ വേണം. ശരി, ഓക്കെ, ശരി. നിക്കർ എന്നുള്ളതല്ല, തെറ്റായിട്ടുള്ള ആൻസറാണ്. ആ അത് തന്നെ. അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. വരും, കൈയ്യടി കൊടുക്കാം. എല്ലാ ആൾക്കും വരാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. പേര് പറയൂ. രാഖി. രാഖി എന്ത് ചെയ്യുന്നു? പി ജി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ചെങ്ങന്നൂർ തന്നെ അല്ലേ? ഓക്കെ, ആൻസർ എങ്ങനെ കിട്ടിയെന്ന് പറയും. ആദ്യം ആൻസർ പറയും. തലയിണ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി രാഖിക്ക്. ഇനി എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലൂ കേട്ടപ്പോ രാത്രി ഉപയോഗിക്കുന്ന പറഞ്ഞപ്പോ തലയുള്ളപ്പോൾ എന്ന് പറഞ്ഞ ആലോചിച്ചപ്പോ തലേണ. ഓ ശരി, നല്ല നല്ല നല്ലൊരു ആൻസർ, നല്ലൊരു മറുപടി. പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും അറിയോ? അറിയാം. എല്ലാവർക്കും ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യണം. ഒന്ന് എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുക, രണ്ട് എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയ. ഓക്കെ, എങ്ങനെ പൊട്ടിച്ചിരിക്കുക ഒന്ന് ചിരിച്ച്? മൈക്കിൽ കൂടെ വേണം. ഞാൻ ചിരിച്ചാണ്. അങ്ങനെ ചിരിക്കുക, പിന്നെ കരയുക. ഓക്കെ ശരി, പോവാം. ഒന്ന്. ഇനി രണ്ട്. ഒന്ന്, രണ്ട്, രണ്ട്, ഒന്ന്, രണ്ട്, ഒന്ന്. അടിപൊളി, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. സൂപ്പർ രാഖി. എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ള രാഖിക്കുള്ള സമ്മാനം കൊടുക്കണം. കൂടാതെ പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയൊക്കെ ചെയ്തുള്ള രാഖിക്കുള്ള സമ്മാനം അഡ്രസ് മെൻസ് അപ്പാരൻ നൽകുന്ന ഒരു മനോഹരമായുള്ള സമ്മാനവും. നല്ലൊരു കൈഡി എല്ലാവരും ചേർന്നിട്ട്. താങ്ക് യു. ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവ ഫെയിം കൂടിയായിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന മികച്ച മിമിക്രി കലാകാരന്മാർ ശ്രദ്ധേയനായിട്ടുള്ള ശരത് ആലപ്പുഴ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന പ്രിയ സുഹൃത്തിനെ. മഴയെ അവഗണിച്ചിട്ടും ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ ഈ ഒരു ഓണറിതം എത്തുന്നറിഞ്ഞിട്ട് കണ്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ശരത്തിന് നമുക്ക് നേരെ മിമിക്രിയിലോട്ട് പോയാൽ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ തന്നെ നമുക്കറിയാം ഒരു മുഖവരയുടെ ആവശ്യമില്ല. ഏഷ്യാനെറ്റിലെ ബിഡായ ബംഗ്ലാവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ പിഷാരടി ചേട്ടൻ, രമേഷ് പിഷാരടി ചേട്ടൻ ശബ്ദത്തിൽ വളരെയധികം നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഉള്ള യാത്രയിൽ ആലപ്പുഴയിൽ എത്തി നിൽക്കുകയാണ്. ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ എത്തി നിൽക്കുകയാണ് ഫ്ലവേഴ്സിൻ്റെ ഓണരഥം എന്ന ഈ ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു. ഏറ്റവും അധികം ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങളെന്ന് തോന്നുന്നു. കാരണം കാസർഗോഡ് തൊട്ട് അവിടുന്ന് മധുരകരമായ ഭക്ഷണങ്ങൾ, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നിങ്ങൾ വീണ്ടും ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നിങ്ങളാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എന്തായാലും നന്ദി, നമസ്കാരം. അടിപൊളി. അടുത്തത് നമുക്ക് മലയാളത്തിൻ്റെ യൂത്ത് ഐക്കണായ പൃഥ്വിരാജിൻ്റെ ശബ്ദം. പൃഥ്വിരാജ്. വല്യമ്പറപ്പറ്റാട്ട മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടില്ല. സായിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ടേ. പക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കെട്ടലിൻ്റെ ഒരറ്റം എൻ്റെ തോളിലടിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്നൊരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ മൊയ്തീൻ്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനയാണ്. അത് ഞാൻ ഓക്കും. ഓൾ എനിക്കും പടച്ചോനും കൊടുത്തിട്ടുള്ള വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. താങ്ക് യു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശരത്തിന് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്നേഹ സമ്മാനം കൂടി നൽകുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷരത്. താങ്ക് യു സോ മച്ച്. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ് ഓണറിതം എൻ്റർടൈൻമെൻറ്റ് പാർട്ണർ വണ്ടർല. നമ്മൾ അടുത്ത ഒരു ഗാനത്തോടുകൂടി നമ്മുടെ ചെമ്മന്നൂരിലുള്ള ഓണറിതത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഓണറിതം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്, ആലപ്പുഴ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ? തുടങ്ങാം. ഓക്കെ. ിയാറു
മണപ്പൂറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയാമൊരു മുഞ്ചത്തി പെണ്ണാവൻ വഞ്ചി തുഴഞ്ഞങ്ങ് ഇക്കരക്ക് ആമാലായി മലകേറി നല്ല നല്ല പൂപറിച്ച് താനേ പിട്ടപ്പള്ളി ഏജൻസീസ് ഓണറിഥം എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലാൻഡ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഓണറിഥത്തിന്റെ യാത്ര ആദ്യത്തെ രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കാരക്കാടും അതുപോലെ തന്നെ ചെങ്ങന്നൂരും കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിൽ തന്നെയുള്ള മാന്നാറാണ്. കാണാൻ സാധിക്കുന്നത് വളരെയധികം ആവേശത്തിലാണ് അവരുള്ളത്. ഇന്നത്തെ നമ്മുടെ ഓണറിഥത്തിന്റെ കൊട്ടിക്കലാശം നടക്കുന്നത് മാന്നാർ വെച്ചാണ്. നമുക്ക് കാണാം വാണിയുടെയും കീർത്തനയുടെയും ഒരു മനോഹരമായിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ്. രണ്ടുപേർക്കുള്ള സ്നേഹ സമ്മാനം നൽകുകയാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്നേഹ സമ്മാനം. വാണി പിടിക്കുക, കീർത്തന പിടിക്കുക, കൂടാതെ അഡ്രസ് മെൻസ് അപ്പാരൽ നൽകുന്ന മറ്റൊരു സമ്മാനവും പിടിക്കൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഓണറിഥത്തിൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിൽ നിന്നും പോവുകയാണ്. ഇത്രയും മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ആലപ്പുഴക്കാർക്കും ഒരുപാട് നന്ദി. ഫ്ലവേഴ്സിൻ്റെ പേരിൽ അറിയിക്കുന്നു. ടാറ്റാ, ബൈ. ചുങ്ക ജ്വല്ലറി
ഫ്ലവേഴ്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2017. ചുങ്ക ജ്വല്ലറി ഫ്ലവേഴ്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൊല്ലം കണ്ടോൺമെന്റ് മൈതാനിയിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാലും കലാമേളകളാലും വൻ ജനപങ്കാളിത്തത്തോടെയും തുടരുകയാണ്. കുടുംബാംഗങ്ങളുടെ കടന്നുവരവാണ് കഴിഞ്ഞ ദിവസം മേളയിൽ എങ്ങും കാണാനായത്. ഒരു കുടുംബത്തിന് ആവശ്യമായതെന്തും ഫ്ലവേഴ്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ലഭ്യമാക്കാൻ സംഘാടകർ പ്രത്യേക ശ്രദ്ധ പുലർത്തി എന്നതാണ് ഈ മേളയുടെ സവിശേഷത. രുചിഭേദങ്ങളുടെ കലവറയാണ് മേളയുടെ പല സ്റ്റാളുകളിലും ഒരുക്കിയിരിക്കുന്നത്. മേളയിലെത്തുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ രുചികരമായ ഭക്ഷണം ലഭിക്കുമെന്നുള്ളത് ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് അപ്പപ്പോൾ തന്നെ പാചകം ചെയ്ത് നൽകുന്ന സ്റ്റാളുകളും കുറവല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും തനതായ രുചി അതുപോലെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ ഫുഡ് കോർട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വാഹന വിപണി കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഉപഭോക്താക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഏറ്റവും പുതിയ മോഡലിലുള്ള ബൈക്കുകളും കാറുകളുമാണ് സ്റ്റാളുകളിൽ. വാഹന വിപണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളാണ് മേളയിൽ പുതിയ ഓഫറുകളുമായി എത്തിയിരിക്കുന്നത്. മേളയിലെത്തിയവരുടെ ശ്രദ്ധ മുഴുവൻ കവർന്നെടുത്ത് മിനിസ്ക്രീനിലെ സൂപ്പർ ഫാമിലി ഉപ്പുമുളകും അംഗങ്ങൾ വൈകുന്നേരത്തോടെ മേള നഗരിയിലെത്തി. കൈയടികളോടും മാർപ്പുവിളികളോടും കൂടിയാണ് ഉപ്പുമുളകും കുടുംബത്തെ ജനം സ്വീകരിച്ചത്. ഫ്ലവേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ പരിപാടി ഉപ്പുമുളകും നേരിൽ കാണുന്ന പ്രതീതിയായിരുന്നു ഓരോ വ്യക്തികൾക്കും. പൊട്ടിച്ചിരിയുടെ പെരുമ്പറ മുഴക്കി ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിന്റെ ഹാസ്യ പ്രതിഭകളുടെ പടയോട്ടമായിരുന്നു മേളയിൽ പിന്നീട്. അനുഗ്രഹീത കലാകാരന്മാർ റീതു ഗിന്നസും അബിൻ പത്തനാപുരവും ചിരിയുടെ മാലപ്പടക്കവുമായാണ് വേദിയിലെത്തിയത്. മേളയിലെത്തിയവരുടെ മുഴുവൻ സാന്നിധ്യവും ഈ കലാവിരുന്നിന് ഉണ്ടായിരുന്നു. ചടുലമായ നൃത്ത ചുവടുകളുമായി വേദി കിടുക്കിയ നാട്യാഞ്ജലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് ജനലക്ഷങ്ങൾക്ക് പുത്തൻ നവോന്മേഷം പകർന്നു. ഈ അവധിക്കാലത്ത് കുടുംബാംഗങ്ങളുമായി ഓണം ആഘോഷിക്കാൻ എത്തുന്നവർക്ക് കൊല്ലം എക്സ്പോ മികച്ച സേവനങ്ങളാണ് നൽകുന്നത്. സമ്മാനങ്ങളും നറുക്കെടുപ്പുകളുമായി വലിയ സർപ്രൈസുകളാണ് ഓരോ വ്യക്തികളെയും കാത്തിരിക്കുന്നത്. വിലക്കുറവുകൊണ്ട് അത്ഭുതം തീർക്കുന്ന ഈ മേള സെപ്റ്റംബർ 6 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ചുങ്ക ജ്വല്ലറി ഫ്ലവേഴ്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കൂടുതൽ കാഴ്ചകളും വിവരങ്ങളും വരുന്ന ദിവസങ്ങളിൽ.
ചുങ്ക ജ്വല്ലറി ഫ്ലവേഴ്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2017.